ഇടുക്കി ലെ പാടശേഖരങ്ങൾ നികത്തുന്നതിനു പിന്നിൽ ഭൂമാഫിയയാണെന്ന ആരോപണവുമായി പരിസ്ഥിതി സംഘടനകൾ രംഗത്ത് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട പരിസ്ഥിതി സംഘടന ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ചേറ്റുകിഴി പളിയ കണ്ടത്ത വ്യാപകമായി പാടം നികത്തുന്നത് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പാടം നികത്തലിനെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി കരുണാപുരം പഞ്ചായത്തിലെ ചേറ്റുകുഴിക്ക് സമീപം പളിയ കണ്ടെത്ത ഏക്കറ കണക്കിന് പാടം മണ്ണിട്ട് നികത്തുന്നത് റവന്യൂ വകുപ്പ് കണ്ടെത്തിയത് ദേവികുളം സബ് കളക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല തഹസിൽദാർ നടത്തിയ അന്വേഷണത്തിലാണ് അനധികൃതമായി പാടം നികത്തിയത് കണ്ടെത്തിയത് എന്നാൽ പളിയ കണ്ടത്തെ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ജില്ലയിലാകെ ഇത്തരത്തിൽ പാടശേഖരങ്ങൾ വ്യാപകമായി നികത്തുന്നുണ്ടെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആരോപണം അതുകൊണ്ട് തന്നെ ജില്ലയിലെ പാടശേഖരങ്ങളെ സംരക്ഷിക്കുന്നതിനും പാടനികത്തലിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്തിലെ പളിയക്കണ്ടം പാടശേഖരങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട് മണ്ണിട്ട് വ്യാപകമായി മണ്ണിട്ട് നികത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഇടുക്കി ജില്ലയിലെ ഭൂരിഭാഗം പാടശേഖരങ്ങളും ഇപ്പോൾ ഈ കോവിഡ് ഇതുപോലെയുള്ള മറവിൽ ഉദ്യോഗസ്ഥരെ ശ്രദ്ധ തിരിയുന്ന സമയത്ത് വ്യാപകമായിട്ട് മണ്ണിട്ട് നികത്തപ്പെട്ട് കംപ്ലീറ്റ് പാടങ്ങൾ ഏതാണ്ട് തീരാറായി ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കളക്ടർ ഇടപെട്ട് ഈ ഇതുപോലുള്ള പാടങ്ങൾ നികത്തുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തനായ എനിക്ക് പറയാനുള്ളത് ഇടുക്കിയിലെ പാടശേഖരങ്ങളിൽ നിന്നും നെൽകൃഷി പലവിധ കാരണങ്ങളാൽ അപ്രത്യക്ഷമായതോടെയാണ് പാടശേഖരങ്ങൾ ഭൂരിഭാഗവും കരക്കണ്ടങ്ങളാക്കുകയും മണ്ണിട്ടു നികത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം ഇത് ജലക്ഷാമം അടക്കമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിനാൽ പാടശേഖരങ്ങൾ സംരക്ഷിക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം സന്ദീപ് രാജാക്കാട് റിപ്പോർട്ടർ ഇടുക്കി